നമസ്കാരം. സോണിയാഗാന്ധി മദാമ ഗാന്ധിയാണ്, അഹമ്മദ് പട്ടേൽ അലുമിനിയം പട്ടേലാണ്, എ കെ ആന്റണിയെ മുക്കാലി കെട്ടിയിട്ട് അടിക്കണം, ഉമ്മൻചാണ്ടി കള്ളക്കടത്തുകാരുടെ ഏജന്റാണ്. ഈ പരാമർശമൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസിന് ഒരുപക്ഷെ കെ മുരളീധരൻ സ്ത്രീയായി പിറന്നെങ്കിൽ എല്ലാ കാലത്തും അപമാനമായി മാറിയനെ എന്ന ഒരു പദപ്രയോഗം കോൺഗ്രസ്സുകാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് ഈ അടുത്ത ദിവസം ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എരണം കെട്ടവനാണ്, എരണം കെട്ടവൻ നാട് മുടിച്ചാൽ നാട് മുടിയുമെന്നാണ് കെ മുരളീധരൻ്റെ കണ്ടെത്തൽ. മുരളീധരൻ്റെ നാവ്, ആ നാവ് കൊണ്ട് കൂടെ കൂടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അനാവശ്യമായി ഇത്തരം വിമർശനങ്ങൾ നടത്തുകയാണ്. ആവശ്യത്തിനും അനവസരത്തിനും ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത് കൊണ്ട് കെ മുരളീധരൻ സമ്പാദിക്കുന്നത് എന്താണ്? കോൺഗ്രസിനകത്ത് കുറച്ചെങ്കിലും ഇമേജ് ഉള്ളൊരു വ്യക്തിയാണെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്, അതായത് പാർട്ടിയിൽ നിന്ന് ഡി ഐ സിയിലേക്ക് പോയി കോൺഗ്രസ് നേതാക്കന്മാരെ അടപടലം തെറിവിളിച്ച് അവസാനം രമേശ് ചെന്നിത്തലയുടെ കാല് കരഞ്ഞു പിടിച്ച് നിലവിളിച്ച് ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന മുരളീധരൻ, കുറേ കാലം അദ്ദേഹം തൻ്റെതായ കാര്യങ്ങൾ നോക്കി അനാവശ്യ പരാമർശങ്ങളൊന്നും നടത്താതെ മണ്ഡലം, അതായത് വട്ടിയൂർക്കാവ് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു മര്യാദ രാമനായി പോരാത്തതിന് ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചതാണ്. പക്ഷേ എത്ര പൊതിഞ്ഞു വെച്ചാലും ആ ഉള്ളിലെ ഫ്രോഡ് എപ്പോഴെങ്കിലുമൊക്കെ മറനീക്കി പുറത്തു വരുമെന്ന് ഈ അടുത്ത കാലത്ത് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ രാഷ്ട്രീയമായി അഭിപ്രായം പറയാതെ അല്ലെങ്കിൽ അതിന് പറയാൻ ശേഷിയില്ലാതെ വരുമ്പോഴാണല്ലോ വ്യക്തിഹത്യയിലേക്ക് പോകുന്നു, വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകുന്നു. ആശയങ്ങളില്ല, പറയാനായിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ചൂണ്ടിക്കാട്ടാനോ തെറ്റുകുറ്റങ്ങളുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ആര്യ രാജേന്ദ്രനെതിരെ അദ്ദേഹം നടത്തിയ പരാമർശത്തിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുന്നതും മാപ്പ് പറയുന്നതൊക്കെ കണ്ടു. എന്നിരുന്നാലും ഒരു കേസ് കടക്കുന്നു. ഇപ്പോൾ എരണം കെട്ടവൻ ഭരിച്ച ഒരു പുതിയ പരാമർശവുമായി ഇറങ്ങിയിട്ടുണ്ട്, അവിടെയും തീരുന്നില്ല, ശശി തരൂരിൻ്റെ തോളിലൂടെ കയറിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ കെ മുരളീധരനോട് അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. കെ മുരളീധരൻ ഇനി കാണാൻ പോകുന്ന കാലം ഈ എരണം കെട്ടവന്മാർ മാത്രം കേരളം ഭരിക്കാൻ പോകുന്ന കാലമാണ്. അങ്ങനെ കേരളം മുടിയുന്നെങ്കിൽ ഈ മുടിയനായ പുത്രന്മാരെ കേരളത്തിലെ ജനം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഈ എരണം കെട്ടവന്മാരെന്ന് സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കി ചോദിക്കുന്നത് കെ മുരളീധരനും കെ മുരളീധരൻ്റെ സിൽബന്തികൾക്കും നല്ലതായിരിക്കും. എന്തുകൊണ്ട് ആട്ടി പുറത്താക്കി അച്ഛൻ്റെ പേര് പറഞ്ഞ് കെ മുരളീധരനും നേമത്ത് മത്സരിക്കാൻ ഇറങ്ങിയിരുന്നു? ജനം നല്ല എരണമുള്ള വ്യക്തിയായതുകൊണ്ടായിരിക്കും മൂന്നാം സ്ഥാനത്തോട്ടേക്ക് തള്ളിയിട്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് വടകര ഒരു ഇലക്ഷനിൽ ജയിച്ചു എന്ന് കരുതി. ആ ഇലക്ഷൻ ജയിച്ചതിൻ്റെ പേരിൽ വട്ടിയൂർക്കാവായിരുന്നു തൻ്റെ പൂർവ്വ മണ്ഡലം. ആ മണ്ഡലത്തിൽ വന്ന് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ വി കെ പ്രശാന്തിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരനെ നേരിടാനുള്ള ധൈര്യമില്ലാത്ത കെ മുരളീധർ, അദ്ദേഹം നേമത്തേക്ക് ഒളിച്ചോടി നിയമസഭയിലേക്ക് വരാമെന്ന് കരുതി. അവിടെ ജനങ്ങൾക്കറിയാം ആരാണ് എരണം കെട്ടവനെന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ മൂന്നാം സ്ഥാനമാണ്, മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കെ മുരളീധരൻ എവിടെ നിന്ന് ജയിക്കുമെന്നാണ് സ്വപ്നം കാണുന്നത്. കേരളത്തിൽ കെ മുരളീധരന് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ പുതുപ്പള്ളിയിലോ അല്ലെങ്കിൽ ഹരിപ്പാടോ ഒക്കെ നിന്നാൽ പോലും ജയിക്കുന്ന കാര്യം പരിതാപകരമാണ്. അപ്പോൾ എരണം കെട്ടവന്മാർ എന്ന് വിളിച്ച് നിങ്ങൾ അധിക്ഷേപിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് രണ്ടാം വട്ടവും കേരളം ഭരിക്കുമ്പോൾ നിങ്ങൾ കുറേ കാലം ഇനി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായിരുന്നുള്ളൂ. കേരളത്തിൻ്റെ പൊതു മനസാക്ഷി നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഇവിടെ കോൺഗ്രസ് എന്തോ മലമറിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഈ നേതാക്കന്മാരുടെയൊക്കെ എല്ലില്ലാത്ത നാവും ഇത്തരം വിടുവായുത്തരങ്ങളും കൊണ്ട് നിങ്ങൾ നേരിടുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ജനമനസ്സുകളിൽ നിന്ന് പുറത്തേക്കുള്ള വഴി നിങ്ങൾ സ്വമേധയാ തന്നെ തുറന്ന് അതുവഴി ഇറങ്ങിപ്പോകുന്നുണ്ട്. അല്ലാതെ നിങ്ങളോട് ഒരു തരത്തിലുള്ള മതിപ്പും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സോഷ്യൽ മീഡിയയിലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി കണ്ടാൽ മതി. ഈ കടലിലെ തിരമാല കണ്ടിട്ട് ഇതെല്ലാം സ്വാഭാവികമാണെന്ന് നിങ്ങൾ കരുതരുത്. സോഷ്യൽ മീഡിയയിലെ ഈ ആരവമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ ആരാധക വൃന്ദം തനിക്കുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക,
അതിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരി അതിൽ പിന്നെ തിരയുണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം മുരളീധരൻ മനസ്സിലാക്കുക. കടലിൽ കിടക്കുമ്പോഴേ ആ വെള്ളത്തിൽ തിരയടിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് കണ്ടിട്ട് തുള്ളാൻ വേണ്ടി നിന്നാൽ കുറേ കാലം തുള്ളേണ്ടി വരും. പിന്നെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, തിരിച്ചും പല പരാമർശങ്ങളും അങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് നിങ്ങളെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി രാജ്മോഹൻ ഉണ്ണിത്താൻ എഗെൻസ്റ്റ് മുരളീധരൻ എന്ന് അടിച്ചു നോക്കിയാൽ നല്ല രസികൻ ഭാഷ ഇപ്പോഴും കേൾക്കാം. ജനങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ കെ മുരളീധരനെ ഓർക്കേണ്ടി വരുമ്പോൾ എടുത്ത് കേൾക്കുന്നൊരു വീഡിയോ ആണിത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകനായ വ്യക്തി പറഞ്ഞു വെച്ച കാര്യങ്ങൾ അറിയാലോ അല്ലേ? സ്വന്തം തന്ത പറഞ്ഞാൽ കേൾക്കാത്ത മോനായിരുന്നു നിങ്ങളെന്ന് അല്ലെങ്കിൽ കിങ്ങിണിക്കുട്ടനെന്ന് ഒരു കാലത്ത് വലിയ ആക്ഷേപമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോയതെന്ന് പറഞ്ഞാൽ പിതാവ് പറയുന്ന കേൾക്കാത്ത മകനായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്ന പഴയ കാലത്ത് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, തായ് ചൊല്ല് കേൾക്കാത്ത വവ്വാൽ എന്നും തലകീഴയും കാലുമേലയും എന്നാണ്. അതുപോലെയാണ് ഇപ്പോൾ കെ മുരളീധരന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ എന്താണ്, നിങ്ങൾക്കുള്ള സ്വാധീനം എന്താണ്, നിങ്ങൾ വിചാരിച്ചാൽ എന്താണ് നടക്കുന്നത്? ഒരു ചുക്കും നടക്കുന്നില്ല. പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറച്ച് സമയത്തേക്ക് കുറച്ച് ആക്ഷൻ ഹീറോ ഡയലോഗ് അടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പൊങ്കാല ഏറ്റുവാങ്ങാമെന്നതിനപ്പുറം നിങ്ങളുടെ പിതാവിനെ കുറിച്ചും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ സൈബർ കടന്നലുകൾ, പുതിയ പുതിയ ട്രോളുകൾ ഇറക്കി വിടുന്നത് കണ്ട് വീട്ടിൽ ഇരുന്ന് ദുഃഖിക്കാനല്ലാതെ ഇനിയുള്ള കാലം ഈ എരണം കെട്ടവന്മാരെ കണ്ടുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി മുരളീധരൻ തയ്യാറായിക്കോളൂ എന്നാണ് ഈ വിഷയത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്.